ഹലോ ഗൈസ്, നമ്മളിപ്പോ രണ്ടാമത്തെ ടൈമും കുഴിപ്പുള്ളി ബീച്ച് തന്നെയാണ്. ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം വന്നപ്പോൾ നല്ല തിരക്ക്, ഞായറാഴ്ച ആയിരുന്നു, നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നിലും കയറാൻ പറ്റിയില്ല. ജസ്റ്റ് വണ്ടി വന്ന് കുറേ നാൾ നേരം ബ്ലോക്കിൽ കിടന്നിട്ട് നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഇട ദിവസങ്ങളിൽ ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ വന്നേക്കുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം കോഴിക്കോട് ബീച്ചിലായിരുന്നു വന്നത്. നമുക്കിവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറി പോസിബിൾ അല്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ടൂറിസം വകുപ്പ് ഇപ്പോൾ നമ്മുടെ കുഴിപ്പുള്ളി ബീച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയായിട്ടാണ് വരുന്നത്. തേ കാണുന്ന ഷെഡിൻ്റെ ബാക്കിലായിട്ട് നമ്മളിപ്പോൾ ഇതേ ഈ വഴിയാണ്. ശനി ഞായറൊക്കെ വരുമ്പോൾ ഈ വഴി നല്ല ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ എത്രയാണ് ടിക്കറ്റ് റേറ്റ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളൊക്കെ അറിയാം. ശരിക്കും ഒരു വൈകുന്നേരം ഒരു 3 മണി തൊട്ട് 6 മണി വരെയാണ് നല്ല വേവ് തിരയും ഉണ്ടാവുക. അപ്പോൾ അപ്പോഴാണ് കയറിയ രസമെന്ന് അറിയണത്. നമ്മൾ ആ ടൈം നോക്കി വന്നേക്കണേണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടിയെന്ന് കാണിച്ചുതരാം കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇതിന് മുമ്പിൽ കൂടിയാണ് നമുക്ക് പോവേണ്ടത്. ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്. ടിക്കറ്റ് റേറ്റ് ഒക്കെ എത്രയാണ് നോക്കാം. ഇതായിട്ട് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ഗൂഗിൾ പേ ഒക്കെ ചെയ്യാൻ തോന്നുന്നു. കാർഡും ഉണ്ട്. കാർഡില്ലേ? കാർഡില്ല, ഗൂഗിൾ പേയും ക്യാഷും മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് 120 rupees ആണ് റേറ്റ് വരുന്നത്. നമ്മളിവിടെ ടിക്കറ്റ് വാങ്ങിച്ച് നമുക്കിവിടെ ജാക്കറ്റ് ഒക്കെ തന്നെയാണ്. എത്രയായിരുന്നു? 10 മിനിറ്റ് നേരമാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. നേരത്തെ വന്നപ്പോഴേക്കും ഈ സൈഡിൽ കെട്ടിണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് കയറാൻ പറ്റാത്ത ആൾക്കാർ ഇവിടെ സൈഡിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അവര് നിർത്തിയത്. അതെ, ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നമുക്ക് അറ്റം വരെ പോയിട്ട് അവിടെ 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് വരാൻ പറ്റും. പോവാം അങ്ങോട്ട്. പേടിയുണ്ടോ? പേടിയില്ലേ? തിര വന്നാ പേടിയില്ല. ഏയ്, അങ്ങനെ വീണില്ലല്ലോ, നടുക്ക് കൂടി നടന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ നടുക്കൊക്കെ ആൾക്കാർ ഇപ്പം ഉണ്ടാ, നമുക്ക് ഒട്ടും പേടിക്കാനൊന്നും ഇല്ല. ഈ തൊപ്പിയൊക്കെ വെച്ച് തന്നെ ചേട്ടന്മാർ ഇവിടെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിരിക്കണേണ്. അപ്പോൾ നമ്മളിപ്പോൾ സൈഡിലോട്ട് വീണാലോ, ഓവറായിട്ട് തീരെ വന്നാലോ ഒക്കെ അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തോളും. കണ്ട ഇന്ന് പേടിയില്ലെന്ന് പറഞ്ഞ ഒരാളുടെ കരച്ചിലേക്ക് ഉണ്ടല്ലോ. പേടിയില്ലെന്നാളുടെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കിക്ക്. ഇല്ലില്ല, വീഴൊന്നുമില്ല. നമ്മള് ഗോവയിൽ പോയപ്പോഴൊക്കെ ഇതിൽ നടന്നിട്ടുള്ളതല്ലേ. ഇതിലല്ല, മീൻസ് കടലില്ല. ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മുങ്ങി കിടക്കും. പിന്നെ ഫോണൊക്കെ നനഞ്ഞാലുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ശരിക്കും ഞാൻ അറ്റത്ത് അവിടെ പോയി നിൽക്കുമ്പോഴാണ് നല്ല രസം. അപ്പം അങ്ങനെ നടക്കാം. ശരിക്കും ഇവിടെ നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട്. ഇതിങ്ങനെ പൊങ്ങിയും താന്നും പൊങ്ങിയും താന്നും. അറ്റേ ടൈം 50 പേരെയാണ് ഇവിടെ കയറ്റുള്ളൂന്നാണ് ഞാൻ കേട്ടേക്കണത്. ഇപ്പം നമ്മൾ അത്രയും പേരൊന്നുമില്ല. ആകെ ഒരു 10-15 പേര് താഴെ ഉള്ളൂ. അത്രയും പോലും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം എന്തെങ്കിലും വന്ന് രക്ഷിക്കാനായിട്ട് ബോട്ടൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ കരയിൽ നിന്ന് ഇപ്പം ഇത്രയും ദൂരം വന്നത്. ഇവിടെ വെള്ളത്തിൻ്റെ കളർ നോക്കി, നല്ല രസമില്ലേ? നല്ല രസമായിട്ടുണ്ട്. കുറവാ തിരമാല, വന്നേ ഉള്ളൂ. പോ നടക്ക്. ഇവിടെ സെന്റർ ഭാഗത്ത് എത്തി കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ വേവ് ഉണ്ടല്ലേ. പക്ക സേഫ് ആട്ടോ, പേടിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഇവിടെ ഒരു കൊച്ചുണ്ട, അവ നിൽക്കണ്ടില്ലേ.
അപ്പൊ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫുള്ള് ഇതേ നമുക്കിവിടെ ലൈഫ് ജാക്കറ്റും രക്ഷിക്കാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ 1, 2, 3 പേരുണ്ട് ഇവിടെ രക്ഷിക്കാനായിട്ട്. എന്തെങ്കിലും നമ്മൾ വെള്ളത്തിലേക്ക് ഇൻകേസ് മറിഞ്ഞു പോയി ആകെ സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ പെട്ടെന്ന് ഒരു വേവ് വന്ന് നമ്മുടെ നിര തെറ്റിയിട്ട് താഴെ വീണാലുള്ള പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. തന്നെ കണ്ട പേടിക്കരുത് കേട്ടോ, വേണം നല്ല തിര വന്നു കഴിഞ്ഞാൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത ആ ഒരു വ്യൂ ഉണ്ട്, കുഴിപ്പള്ളി ബീച്ചിന്റെ ആ ഒരു മരങ്ങൾ ഇങ്ങനെ ഭംഗി. അത് ഇവിടെ നല്ല രീതിയിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വെയിലുണ്ട്. ചെറിയൊരു വീഡിയോ ആയിരുന്നു, ജസ്റ്റ് കയറി ഒരു 10 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പൊ ഒരാൾക്ക് 120 rupees ആണ് വന്നത്. വൈകുന്നേരങ്ങൾ വന്നാൽ നല്ല വേവ് ആയിരിക്കും, നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ഇഷ്ടപ്പെടും. ഇപ്പോഴും ഇങ്ങനെ വേവ് തന്നെ ഫ്ലോട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ, നമ്മളിപ്പോ താഴെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അവിടെ കണ്ടോ, അപ്പൊ വൈകുന്നേരങ്ങൾ വന്നാലേക്ക് വേവ് ഉള്ളത് ചൂടും കുറവായിരിക്കും. അപ്പൊ ഒരു ശനി ഞായറൊക്കെ വരുമ്പോ നല്ല തിരക്കായിരിക്കും. അപ്പൊ ഇട ദിവസങ്ങളിൽ നിങ്ങളുടെ സൗകര്യം പോലെ വൈകുന്നേരം വരാം. അപ്പൊ ഇത് എത്ര ദിവസം ഉണ്ടെന്ന് നമുക്കറിയില്ല. പറഞ്ഞ പോലെ ഒരാൾക്ക് 120 രൂപ വേണം, സ്ഥിരമായിട്ട് ഉണ്ടാവും എനിക്ക് തോന്നണില്ല. ഒരാൾക്ക് 120 രൂപ വേണം റേറ്റ് വന്നത്. ഫുൾ സേഫ് ആണ്, ആർക്കും പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ വേവ് കൂടിക്കൂടി ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കേൾക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ.